chathurangam 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 agale ninnum arigilekk anangora ശംഖുലി ചതുരംഗം കളങ്ങളിൽ കരുക്കളിൽ വിടർന്ന സ്വപ്ന ചാരുത ചതുരംഗം ചടുലത ചതുരത ചപലരഹിത ചാരുത ചതുരംഗം വിചാരവും വികാരവും വിനോദവും ഒത്തിണങ്ങിയ ബോധശുദ്ധി തീർത്ഥയാത്ര പോ ചതുരംഗം ചതുരംഗം ഗവൺമെന്റ് കോളേജ് ചിറ്റൂർ 2004 ഒരു 2003 ഒരു വർഷം നമ്മുടെ ഓർമ്മയുടെ പഴയ പുസ്തകത്തിലേക്ക് മറഞ്ഞു പോകുമ്പോൾ 2003 ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൈവരിച്ചത് സ്ത്രീകളായിരുന്നു. 2003 1,68,00,000 രൂപയുടെ ലിന്നർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച വർഷം ഖേൽരത്ന അവാർഡ് രണ്ട് വനിതകൾ പങ്കിട്ടു. അതുപോലെ ഏറ്റവും നല്ല അത്ലറ്റിക്കിനുള്ള പുരസ്കാരമല്ലെങ്കിലും ലോക അത്ലറ്റിക് മീറ്റിൽ സമ്മാനം നേടാൻ ഒരു ഇന്ത്യക്കാരിക്ക് കഴിഞ്ഞു. ഇതുപോലെ ഒട്ടനവധി പുരസ്കാരങ്ങൾ സ്ത്രീകളെ തേടിയെത്തിയ വർഷം. ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ വനിതകളുണ്ട്, പെൺകുട്ടികളുണ്ട്. ആരാണ് ഏറ്റവും നന്നായി മത്സരിക്കുന്നത് നമുക്കറിയാം. മറ്റൊരു മത്സരത്തിന്റെ തിരശ്ശീല ഇവിടെ വരുന്നു. സ്വാഗതം. കലാലയ ചതുരംഗത്തിന്റെ വിധി നിർണ്ണയിക്കുക അല്പപ്രയാസകരമാണ്. ഇന്നത്തെ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് വിക്ടോറിയ കോളേജിലെ മലയാളം അധ്യാപകനും സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ പി മുരളി. നാടക മേഖലയിൽ നിന്ന് സീരിയലുകളിൽ ഒട്ടനവധി കഥാപാത്രങ്ങളായും സിനിമകളിൽ 60 സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ ചെയ്ത ലിസി ജോസ്. ഇന്നത്തെ ഊർജസ്വലരായ മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. എന്റെ പേര് ഷീജ, ഞങ്ങൾ ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ നിന്ന് വരുന്നു. സിയാദ്, ചെമ്പൈ സ്മാരക സംഗീത കോളേജ്. കലാലയത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ശബ്ദത്തിലാണ്. ഉറക്കെ സംസാരിക്കാം. എന്റെ പേര് ജയേഷ്, ചിന്മയ വിദ്യാലയം പാലക്കാട്. എന്റെ പേര് ബൽക്കീസ്. ടീം സി. എന്റെ പേര് ശ്രീചിത്രൻ, ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്. ഞാൻ രമ്യ, ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്. ഇവർ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായും നാം എത്തുന്ന ആദ്യ മേഖല ഒരു നിമിഷം മാത്രം. വാചക മാമാങ്കത്തിനെ തിരികൊളുത്താൻ സമയമായി. നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് അഗാധമായി സംസാരിക്കാം. മുക്കാതെ മൂളാതെ തട്ടാതെ തടയാതെ മലയാളത്തിൽ മാത്രം സംസാരിക്കുക. ഇംഗ്ലീഷ് സംസാരിക്കരുത്, വ്യാകരണ പിശക് ഉണ്ടാകരുത്. നിമിഷങ്ങൾ നിയമം പറയാം, 60 മലയാളത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നന്ദി. ഇതുവരെ അങ്ങനെ ആരും സംസാരിച്ചിട്ടില്ല. എന്തായാലും നിങ്ങളുടെ ടീമിന് 60 മലയാളത്തിൽ സംസാരിക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ ലക്ഷ്യം ഇവരെ സംസാരിക്കാതിരിപ്പിക്കുക എന്നുള്ളതാണ്. തടസ്സം വിളിക്കുക. അധിക സംസാരം ആയുസ് കുറയ്ക്കും. എന്റെ വിഷയം ഇതായിക്കോട്ടെ, അധിക സംസാരം ആയുസ് കുറയ്ക്കും. അധിക സംസാരം ആയുസ് കുറയ്ക്കുന്നത് സത്യം തന്നെയാണ്. കാരണം ഒരു പ്രസംഗവേദിയിൽ അധികം സംസാരിക്കുന്ന ഒരാളെ നമ്മൾ. ഒരു മിനിറ്റ്, രാവിലെ ഒന്നും കഴിച്ചില്ലേ ഷീജ? ഒന്ന് ഊർജ്ജസ്വലായിട്ടിരിക്കേ. ഓക്കെ, സിറ്റിംഗ്. അധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രമുഖരായ സാഹിത്യ സാംസ്കാരിക ധ്രുവരെല്ലാവരും സ്ഥിരമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ വിനോദ പെട്ടികളിൽ എല്ലാം തന്നെ വിനോദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അധികം സംസാരിക്കുന്നവർക്ക് ഒരു ഉപദേശമാണ് നൽകാനുള്ളത്. അധികം സംസാരിച്ച് ഒരാളെ അധിക സംസാരം ആയുസിന്റെ ദോഷം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് പഴയ ഒരു ചലച്ചിത്രത്തെ കുറിച്ചാണ്. ചലച്ചിത്രങ്ങളിൽ പ്രമേയമാകുന്ന വായുലോട് ശബ്ദം ഇങ്ങനെ ചെവിയിലെത്തുന്നത് അങ്ങനെയാണല്ലോ. ഞങ്ങളുടെ വയറിലൂടെ വായു ഇങ്ങനെ ഈ മത്സരം കാണാനായി ഒട്ടനവധി വ്യക്തികൾ നമ്മുടെ മുന്നിലിപ്പുണ്ട്. അവർക്ക് കേൾവി ശക്തി കൂടുതലായാലും കുറവായാലും അത്യാവശ്യം കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ സംസാരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഉറക്കെ സംസാരിക്കും.
വിഡിപ്പെട്ടിയിലൂടെ നിരവധി കാലങ്ങളായി. ഇപ്പോ ഒരു മിനിറ്റ് പൂർത്തിയാവുന്നു. ഒരു മിനിറ്റിന്റെ ആനുകൂല്യമായ 10 പോയിന്റുകൾ നിങ്ങൾക്ക് സ്വന്തമാകും. കലാലയ രാഷ്ട്രീയം വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ച ചൂടുപിടിച്ചിരിക്കുക. എന്തായാലും സ്വന്തം പാർട്ടിയുടെ ചിഹ്നം പച്ചമാംസത്തിൽ കൊത്തിവെക്കുന്നതല്ല കലാലയ രാഷ്ട്രീയമെന്ന് നിങ്ങളും ഞാനും ഒരുപോലെ വിശ്വസിക്കുന്നു. എന്തായാലും സംസാരിക്കുക. മുന്നിൽ ആർപ്പ് വിളി, പിന്നിൽ കൊലവിളി. ഈ വിഷയത്തെ പരിഷ്കരിച്ച് സംസാരിച്ചാലും കുഴപ്പമില്ല, സംസാരിച്ചു. ഒരുപാട് കാലമായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എല്ലായിടത്തും മുന്നിൽ നിരവധി ആർപ്പുകളികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പിന്നിൽ വാൾത്തല മുന്നിൽ നിൽക്കുകയാണ്. അതായത് കണ്ണൂരിലെ പ്രശ്നങ്ങൾ തന്നെ എടുത്തു നോക്കാം. സൈദ്ധാന്തികമായി കൊലപാതകങ്ങൾക്ക് പിന്നിൽ അതുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. ഇന്ന് കലാലയ രാഷ്ട്രീയത്തെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും ആദ്യമായി ഈ വിഷയം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത്. അതായത് എന്റെ സ്വന്തം കലാലയമായ വിക്ടോറിയ കലാലയത്തിൽ ഈയിടെ രാഷ്ട്രീയം ഒരുപാട് കാലമായി കലാലയ രാഷ്ട്രീയത്തെ പറ്റി എതിരായിക്കൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അതിനെല്ലാം വിരുദ്ധമായ ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ എല്ലാ കലാലയങ്ങളും നിലനിൽക്കുന്ന രാഷ്ട്രീയം വളരെ സത്യസന്ധമായ യാത്രത്തിൽ തന്നെ നിലനിൽക്കേണ്ട കേരളത്തിൽ ആവശ്യമായിരിക്കുമ്പോൾ കേരളത്തിൽ പുറത്തു നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കരുതി നടന്നാൽ കൊള്ളേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും അധികം ഓർമ്മ വരുന്നത് എന്റെ സ്വന്തം അനിയത്തെ കുറിച്ച് തന്നെയാണ്. അവൾക്ക് വളരെ അശ്രദ്ധയും അതുമൂലം വളരെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. കരുതേണ്ടി വരില്ല എന്നത് നിങ്ങൾ സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട എന്ന വാക്കിന്റെ വേറൊരു അർത്ഥം തന്നെയാണിത്. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഓർമ്മ നിങ്ങളുടെ കാര്യം തന്നെയാണ്. നിങ്ങൾ എത്ര എന്തൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് അവിടെ ഒരു സംസാരിക്കാൻ എനിക്ക് പറയാനുള്ളത്, അതായത് ഞങ്ങൾ കരുതി നടക്കുമ്പോൾ വീടില്ല എന്നുള്ളത്, അതായത് ആദ്യമായി വിഡ്ഡിപ്പെട്ടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിഡ്ഡിപ്പെട്ടി പരിപാടികൾ അവതരിപ്പിച്ചു. അതായത് ഒരാൾ സൈക്കിൾ പഠിക്കുകയാണെങ്കിൽ അത് അതായത് സാർ വിഡ്ഡിപ്പെട്ടികളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് നൽകാം. പലപ്പോഴും അരോചകമായി തോന്നുന്നു. ഇവിടെയും അതാണ് ഒരു ചെറിയ കല്ലുകളി നേരിട്ട് ഗ്രൗണ്ടോടെ അവസാനിക്കുന്നു. നാമത്തൊന്നും അടുത്ത മേഖല പത്മവ്യൂഹം. മലയാളം 60 നിമിഷങ്ങൾ പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ശരി, പറയാം എന്നായിരിക്കും ഉത്തരം. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഇംഗ്ലീഷ് വാക്കുകളോ മറ്റ് ഒരു ഭാഷാ വാക്കുകളോ ഉപയോഗിക്കാതെ മലയാളത്തിൽ 60 നിമിഷം സംസാരിക്കുക ഒരു അഭിമുഖമാണ്. അഭിമുഖത്തിന് നിങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആദ്യത്തെ അവസരം ടീം എയ്ക്കാണ്. ഈ അഭിമുഖം സംഗീത വിദ്യാർത്ഥികളല്ലേ? ഞാൻ ചോദിക്കട്ടെ, സംഗീത വിദ്യാർത്ഥികളാണ്. നിങ്ങളൊരു ഗാനമേള നടത്തുമ്പോൾ അതിനാവശ്യമായ ഉപകരണങ്ങളുടെ പേര് എന്തൊക്കെയാണ്? ഒരു 10 ഉപകരണങ്ങളുടെ പേര്, അതുപോലെ 5 ഉപകരണങ്ങളുടെ പേര് പറയുക. പക്കമേളങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകും. പക്കമേളത്തിന് എന്തൊക്കെയാണ് വേണ്ടത്? വീണ ഉണ്ടാകും, തന്ത്രിവാദ്യങ്ങൾ ഉണ്ടാകും, പിന്നെ തന്ത്രിവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ പോറ്റി തന്ത്രി അല്ല, തന്ത്രിവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പികൾ. ഇലക്ട്രിക് കമ്പികൾ അല്ല, വായിക്കാൻ ഉപയോഗിക്കുന്ന വില്ല് ഉപയോഗിച്ച് വായിക്കണ ഉപകരണം. പിന്നെ പിന്നെ ഈ എന്തോ കട്ടയിലിട്ട് കെട്ടി ഞെക്കണ ഒരു സാധനം ഉണ്ടല്ലോ, കറുത്തും വെള്ളയും കട്ടയൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ നീളത്തിലൊക്കെ ഇരിക്കുന്ന സൂട്ട്കേസ് ഒക്കെ പോലെ ഇരിക്കുന്ന എന്താണ് ശ്രുതിപ്പെട്ടിയ? ശ്രുതിപ്പെട്ടി ശ്രുതിപ്പെട്ടിയല്ല, അതിന് പിന്നെ ഹാർമോണിയത്തിന് എന്താ പറയും? അത് ഇപ്പൊ വായിക്കാൻ ഉപയോഗിക്കണ ഇത് വൈദ്യുത പെട്ടി, മറ്റേ വൈദ്യുത പെട്ടി അല്ലാത്ത സ്വരങ്ങൾ ഇങ്ങനെ വായിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. അത് നമുക്ക് വാണ്ട് വായിച്ചാ പോലെ വായിലെ കൂടെ വരുന്നതിനേക്കാളും വ്യത്യസ്തമായി ശബ്ദം ഉണ്ടാകും. പിന്നെ വേറെ എന്തൊക്കെയാണ്? അല്ല, ഒരുപാട് പേരെ കേൾപ്പിക്കാൻ വേണ്ടി ഈ ഇൻസ്ട്രുമെന്റ്സ് കൂടെ വെറുതെ ഇവിടെ ഇരുന്ന് വായിച്ചാൽ അവർ കേൾക്കത്തില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? ഉച്ചഭാഷണി പോലത്തെ വേറെ എന്തെങ്കിലും വെക്കും. അത് ഉച്ചക്ക് വെക്കുന്ന ഭാഷണി, ഉച്ചക്ക് വെക്കണതല്ല, പിന്നെ വേറെ കോളാമ്പി പോലത്തെ തുപ്പാണ് ഉപയോഗിക്കുന്നത്. മുറുക്കി കഴിഞ്ഞാൽ ശബ്ദം വരുന്ന ശബ്ദം വരുന്നത് അത് നമ്മൾ ഇതിനകത്ത് തുപ്പിയാലും മ്യൂസിക് ഏത് കൊള്ളയിലെ പഠിക്കുന്നത്? സ്മാരക സംഗീത കലാലയം. കലാലയം അവിടെ ഈ വോക്കൽ അല്ല, വോക്കൽ ആണോ ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും ആണോ പഠിക്കുന്നത്? വായ്പാട്ടാണ്. വായ്പാട്ടാണ് പഠിക്കുന്നത്? വായ്പാട്ട്. വായ്പാട്ടാണ്. അത് വെസ്റ്റേൺ ആണോ ക്ലാസിക്കൽ ആണോ ഈസ്റ്റേൺ ആണോ എന്താണ് പഠിക്കുന്നത്? പൗരസ്ത്യ ദക്ഷിണേന്ത്യൻ സംഗീതം. താങ്കൾ ഈ മലയാളം പാട്ടല്ല വേറെ ഏതെങ്കിലും പാട്ടുകൾ കേൾക്കാറുണ്ടോ? പഠനത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ വേറെ ഏതെങ്കിലും തമിഴോ ഹിന്ദിയോ അങ്ങനെയുള്ള ഏതെങ്കിലും പാട്ടുകൾ വല്ലതും കേൾക്കാറുണ്ടോ? മലയാളമാണ് കൂടുതൽ. ഓക്കെ, ഞാൻ പാടുന്ന ഒരു പാട്ട് താങ്കൾക്ക് എന്റെ കൂടെ പാടാമോ? താങ്കൾ ഒരു സംഗീത വിദ്യാർത്ഥിയാണല്ലോ. കണ്ണിൽ റെഡ് സിഗ്നൽ വീണാൽ ബ്രേക്ക് ഇട്ട് നിൽക്കും ട്രാഫിക് ജാം അല്ലേ?
അതിനുള്ള കഴിവ് എനിക്കില്ല സാർ. ഇതിങ്ങനെ പാട്ടിന്റെ രീതി പാടിക്കും. ഏ ഓട്ടോ അല്ല പാട്ടാണ് ശ്രുതി ഐ ലവ് യു, മീനു കുട്ടി ഐ ലവ് യു, പെട്ടെന്ന് പാടിക്കോ. ശ്രുതി നിന്നെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയല്ലല്ലോ പാട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്കളുടെ ഒരു കാസറ്റ് നമ്മൾ ഇറക്കാൻ തീരുമാനിക്കുന്നു. താങ്കൾ സംഗീത സംവിധാനം ചെയ്തായാലും എങ്ങനെയായിരിക്കും കാസറ്റ് റെക്കോർഡിംഗ് നടക്കുന്നത് ഒന്ന് പെട്ടെന്ന് പറയാം. ഒരുപാട് പേര് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും. ഒന്ന് പറയാം. അതായത് ഞാനപ്പോൾ ആ ക്ഷണം നിരസിക്കേ ഉള്ളൂ. കുറച്ചുകൂടി ഊർജ്ജസ്വലമായി തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ. നന്നായി സംസാരിക്കും. താങ്കൾ റെഡിയല്ലേ? റെഡിയാണ്. എന്തായാലും നിങ്ങളുടെ ടീം തന്നെ സ്വാഭാവികമായി പുറത്താകാണ്. ടീം സി, ആദ്യം മുതലേ താങ്കൾ നന്നായി സംസാരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ നിങ്ങളുടെ സാർ നിങ്ങളുടെ അടുത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ അധ്യാപകൻ ഞങ്ങളുടെ അടുത്തിരിക്കുന്നു എന്നത് പ്രത്യേകിച്ച് ഒരു പ്രചോദനമായിട്ടുള്ള അധ്യാപകർ. അധ്യാപകർ വലിയ പ്രചോദനമാണ്, പക്ഷേ ഞങ്ങളുടെ കലാലയത്തിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ ഞങ്ങൾ. ആ അധ്യാപകന് ഒരു ഇരട്ടപ്പേരുണ്ട്, പക്ഷെ അത് ഇവിടെ പറയുമ്പോ എനിക്ക് വീണ്ടും ആ കലാലയത്തിൽ തിരിച്ചെത്തേണ്ടതാണ് എന്നുള്ള ഒരു ഓർമ്മ. എനിക്ക് ഹ്രസ്വ ദൃഷ്ടിയാണ്. കാണാൻ പറ്റില്ല. ഫൈബർ ആണോ അതോ മെറ്റൽ? രണ്ട് രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട്, ഫൈബർ ഉപയോഗിക്കുന്നുണ്ട്. ഗ്ലാസ് ആണോ? ഇത് ഈ മണലൊക്കെ ചേർത്ത് നിർമ്മിച്ചെടുക്കുന്ന സുതാര്യമായ ഒരു വസ്തുവാണ്. കൈകൊണ്ടാണ് മെഷീനിലാണോ സാറാ ചെയ്തത്? അതിനെ പറ്റി എനിക്ക് വലിയ അറിവില്ല. ഏത് വിഷയം പഠിക്കുന്ന താങ്കൾ? ഞാൻ മലയാളം പഠിച്ചുകൊണ്ടിരിക്കും. മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളം ഏതാണ്? പി ജി ആണ്. മലയാളം ബിരുദ വിദ്യാർത്ഥിയാണ്. നമുക്ക് ഒരുപാട് കുട്ടികളുള്ളതുണ്ട്, പെൺകുട്ടികളുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് പൂക്കളുടെ പേര് പറയും. പൂക്കളുടെ പേര് ചെമ്പരത്തി. കാതിൽ വെച്ചോളൂ, കാതിൽ വെച്ചോളൂ, പിന്നെ വെച്ചോളൂ. ഇപ്പോൾ പേര് പറഞ്ഞു. കാതിൽ വെക്കാം. നന്ദിയാർ വട്ടം, മുല്ല, പിച്ചകം, ചെമ്പകം, സൂര്യകാന്തി. താങ്കളും ചാടി കടന്നിരിക്കുകയാണ്. പൂക്കളിൽ വെച്ച് തുമ്പപ്പൂവാൻ ശ്രമിക്കാം. ജനിച്ചത് മുതൽ അവസാന നിമിഷം വരെ സൂര്യനെ നോക്കി ഉയർത്തിപ്പിടിച്ച ശിരസോടെ നിൽക്കുന്നു ഒരൊറ്റ പൂവേ ഉള്ളൂ, തുമ്പപ്പൂ. രമ്യ അറിയില്ലേ? രമ്യ എന്നല്ലേ പേര്? അതെ. സർട്ടിഫിക്കറ്റിലുള്ള പേര് അത് തന്നെയല്ലേ? അതെ. രമ്യ ഭയങ്കര കോസ്റ്റ്യൂംസിലും ഡ്രസ്സിംഗിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു. രമ്യ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രസ്സിംഗ്സ് ഏതൊക്കെയാണെന്ന് പറയും. സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് പുറത്ത് 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 പോകുമ്പോ പട്ടുപാവാടയും. പട്ടുപാവാടയാണോ? അല്ല, ഇപ്പൊ എന്താണ്? ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ. ഉത്തരേന്ത്യ, ഇന്ത്യ എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കല്ല, ഇംഗ്ലീഷ് വാക്കല്ല, മലയാളം വാക്കല്ല. എന്തായാലും അതൊരു വലിയ തെറ്റല്ല. എന്നാലും നമ്മുടെ നിയമപ്രകാരം ആ ടീമിനെയും പുറത്താക്കുന്നതോടുകൂടി ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. നാം എത്തുന്നു അടുത്ത മേഖല, വാചാലം.